ഹായ് യോൾ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളും തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി ഉള്ളൂ. അണ്ടർ ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, മാനേജേഴ്സ് കമ്മീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ടർ ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, പേജ് നമ്പർ 1.67. അപ്പം ഈ അണ്ടർ ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചില ബിസിനസ് കൺസേണിനൊക്കെ അപേക്ഷിച്ച് അവരവരുടെ സ്റ്റോക്കിനെ പ്രോപ്പറായിട്ടായിരിക്കത്തില്ല വാല്യൂ ചെയ്യുന്നത്. ചിലപ്പം ഹയർ പ്രൈസിലായിരിക്കും, അല്ലെങ്കിൽ ലോവർ പ്രൈസിലായിരിക്കും. അപ്പം നമുക്ക് ട്രൂ പ്രോഫിറ്റ് അറിയണമെങ്കിൽ ഈ ഓവർ പ്രൈസ് അല്ലെങ്കിൽ അണ്ടർ പ്രൈസ് ചെയ്തേക്കുന്ന സ്റ്റോക്കിൻ്റെ ഒറിജിനൽ വാല്യൂ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്റ്റോക്കിന് എന്തെങ്കിലും അണ്ടർ വാല്യുവേഷനോ ഓവർ വാല്യുവേഷനോ വഴി എക്സ്ട്രാ പ്രോഫിറ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ എമൗണ്ടോ കുറവ് എമൗണ്ടോ വാല്യൂ കാണിക്കുവാണെങ്കിൽ നമ്മളതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ പ്രോപ്പർ പ്രോഫിറ്റിലോട്ട് എത്തുന്ന രീതിയാണ് അണ്ടർ ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ മെയിനായിട്ട് മൂന്ന് രീതിയിലാണ് സ്റ്റോക്കിൻ്റെ, നമുക്കറിയാം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ ബുക്ക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള സ്റ്റോക്കാണ് വരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഇനി ഈ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും തന്നെ അണ്ടർ വാല്യുവേഷൻ വരാം, ഓവർ വാല്യുവേഷൻ വരാം. അണ്ടർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ ഉള്ള എമൗണ്ടിനേക്കാൾ കുറവ് എമൗണ്ട് കാണിക്കുന്നതിന് അണ്ടർ വാല്യുവേഷൻ എന്നും, ആക്ച്വൽ ഉള്ള എമൗണ്ടിനേക്കാൾ ഹയർ പ്രൈസ് കാണിക്കുന്നതിന് ഓവർ വാല്യുവേഷൻ എന്നും പറയും. ഇനി ഓരോന്നിനും നമുക്ക് എടുത്ത് തരണം. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യുവേഷൻ ആണെന്ത് ചെയ്യണം, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷൻ ആണെന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പേജ് നമ്പർ 1.68 പറഞ്ഞിരിക്കുന്നു, ഇഫ് ദ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഈസ് അണ്ടർ വാല്യൂഡ്, ദ പ്രോഫിറ്റ് ഓഫ് ദി ഇയർ വിൽ ബി ലെസർ ബൈ ദ എമൗണ്ട് ആൻഡ് കോൺസിക്വൻ്റ്ലി ദ ക്യാപിറ്റൽ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് വിൽ ഓൾസോ ബി ലെസ്. അപ്പം ഒരു സ്റ്റോക്കിനെ അണ്ടർ വാല്യൂ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ടിനേക്കാളും കുറച്ചുള്ള എമൗണ്ടിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും കുറവായിരിക്കും, അതനുസരിച്ച് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കാണിക്കുന്നതും കുറവായിരിക്കും. കാരണം നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോസ് സ്റ്റോക്ക്, ഒരു വർഷത്തെ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരുന്നത് നമുക്കറിയാം. അപ്പം രണ്ടാമത്തെ വർഷം ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ട്രൂ വാല്യൂ കാണിക്കണമെങ്കിൽ നമ്മൾ ഈ അണ്ടർ വാല്യൂ ചെയ്തേക്കുന്ന ഫിഗറിനെ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് വാല്യൂ കാണിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ കറക്റ്റ് വാല്യൂ കാണിക്കുന്ന നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്ന നോക്കിക്കുകയും, അണ്ടർ വാല്യുവേഷൻ വരുമ്പോഴാണ് പറയുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കിന് അണ്ടർ വാല്യുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചെയ്യേണ്ടത്, ദ അണ്ടർ വാല്യൂഡ് ഫിഗർ ഈസ് ടു ബി ആഡഡ് ടു ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. ഞാൻ പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമ്മൾക്ക് അണ്ടർ വാല്യുവേഷനാണ് വരുന്നതെങ്കിൽ എത്ര എമൗണ്ടാണോ അണ്ടർ വാല്യൂ ചെയ്തേക്കുന്നത് ആ എമൗണ്ട് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ ദ സെയിം എമൗണ്ട് ഈസ് ടു ബി ഐദർ ആഡഡ് ടു ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് ദി സെക്കൻഡ് ഇയർ ഓർ ദ സെയിം ഈസ് ടു ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് അണ്ടർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോഴത്തേനും ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് കാണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ അണ്ടർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് കാണിച്ചാലും മതി. അപ്പം ഇതിൽ ഏതാണോ കാണിക്കാനായിട്ട് നമ്മൾ പ്രോബ്ലം ഡിമാൻഡ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ കാണിച്ചാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ അണ്ടർ കാസ്റ്റ് വന്നിരിക്കുന്ന എമൗണ്ട് ബാലൻസ് ഷീറ്റിലെ ഓപ്പണിംഗ് ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്ത് കാണിക്കുക, ഇല്ലെങ്കിൽ പ്രീ ആൻഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി അതാണ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുമ്പോൾ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതിക്കണം അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ഇൻ പി ആൻഡ് എൽ അക്കൗണ്ട് ഓർ രണ്ടിലേതെങ്കിലും മതി, ഓർ ആഡഡ് വിത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അപ്പം ഇങ്ങനെ എഴുതി വെച്ചോണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം ഇത്ര പറയുന്നുള്ളൂ. ഇന്ന് ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ നോക്കി, ദ എക്സസ് വാല്യൂ ഓവർ ദ ആക്ച്വൽ വാല്യൂ ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ അണ്ടർ വാല്യുവേഷൻ ചെയ്തിരിക്കുന്ന ഏത് എമൗണ്ടാണോ അത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇവിടെ ഓവർ വാല്യൂ ചെയ്തേക്കുന്ന എത്ര രൂപയാണോ, എത്ര എമൗണ്ടാണോ അത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. അതുപോലെ ദ സെയിം എമൗണ്ട് ഈസ് ടു ബി ഐദർ ഡിഡക്റ്റഡ് ഫ്രം ദ ക്യാപിറ്റൽ ഗിവൺ ഓർ ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പി ആൻഡ് എൽ അക്കൗണ്ട് ആസ് ഓവർ കാസ്റ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പം നേരത്തെ പറഞ്ഞ അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ
ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും ഓവർ വാല്യൂ ചെയ്തേക്കുന്ന എത്ര രൂപയാണോ ആ ഫിഗർ ലെസ് ചെയ്ത് കാണിക്കാം. അടുത്തായിട്ട് ഒന്നെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കാം. ഇത്രയുമാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ വരുമ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാല്യുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് രണ്ടും നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. അടുത്ത വന്നിരിക്കുന്ന ക്ലോസ് സ്റ്റോക്കിൻ്റെ ഓവർ വാല്യുവേഷൻ, നമ്മൾ ക്ലോസ് സ്റ്റോക്കിലോട്ട് വരുമ്പോൾ ക്ലോസ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ക്ലോസ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്ത് എന്ത് ചെയ്യണം, അണ്ടർ വാല്യൂ ചെയ്ത് എന്ത് ചെയ്യണം. ക്ലോസ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ എത്രയാണോ, എക്സസ് വാല്യൂ എത്രയാണോ ഉള്ളത് ആ എമൗണ്ടിനെ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ അണ്ടർ വാല്യൂ ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഈ ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ശരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൽ അണ്ടർ വാല്യുവേഷനും ഓവർ വാല്യുവേഷനും വരുമ്പോഴാണ്. ക്ലോസ് സ്റ്റോക്കിൽ അണ്ടർ വാല്യുവേഷൻ അല്ലെങ്കിൽ ഓവർ വാല്യുവേഷൻ വരുമ്പോൾ നമുക്ക് അധികം അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. ഓവർ വാല്യുവേഷൻ ആണെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, അണ്ടർ വാല്യുവേഷൻ ആണെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്ലോസ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രമാണ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 14 നോക്കാം. നമുക്ക് ഇതിനകത്ത് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നതാണ്, എന്താണെന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ലോൺ, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, പ്രൊവിഷൻ ഫോർ ബാഡറ്റ്, തന്നിരിക്കുന്ന ഐറ്റംസ്, പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫീസർ, സാധാരണ രീതിയിൽ തരുന്ന പോലെ തന്നെ ഒരു പി ആൻ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് ബൈ 10%. ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്, 10% അണ്ടർ കാസ്റ്റ് ചെയ്തേക്കുവാണ്. ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 8,750 രൂപയാണ്. അതുപോലെ ഡെപ്റ്റേഴ്സിന് 5% പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും 2% മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5%, ഡിപ്രിസിയേഷൻ 20%. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാല്യുവേഷൻ ഒഴികെ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി സൊല്യൂഷനിലോട്ട് കടക്കാം. ആദ്യം പി ആൻഡ് എൽ അക്കൗണ്ട്, ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അണ്ടർ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, അണ്ടർ കാസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണോ അണ്ടർ കാസ്റ്റ് ചെയ്ത ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത് ട്രയൽ ബാലൻസിൽ 9,000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ 9,000 രൂപ എന്ന് പറയുന്നത് ആക്ച്വൽ അല്ല, 10% അണ്ടർ കാസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആക്ച്വൽ എത്രയാണ്, ഈ 9,000 കൂട്ടത്തിൽ 10% കൂടി കൂടിയാലാണ് നമുക്ക് ആക്ച്വലി കിട്ടത്തുള്ളൂ. അപ്പം ആക്ച്വൽ എമൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 9,000+10% കൂടി കൂട്ടണം. 9,000+10% അല്ലെങ്കിൽ അതിൻ്റെ 10% കൂടി കൂട്ടുമ്പോൾ, അപ്പോൾ ആക്ച്വൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ 9,000, ഇത് 10% കുറച്ചിട്ടുള്ള 9,000 തുറന്ന്, അപ്പോൾ 90% ഉള്ളൂ. അപ്പം നമുക്ക് 100% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു 9,000 × 100/90 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടും. അപ്പം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ആ ബ്രാക്കറ്റിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ എഴുതുക, ഈ 10,000 കിട്ടിയേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, 9,000 × 100/90. അതെങ്ങനെയാണ് 100/90 വരുന്നത്, ഈ 9,000 എന്ന് പറയുന്നത് 90%. 10% കുറച്ചിട്ടുള്ള, അപ്പം നമ്മളത് 100% മാറ്റുന്നതാണ്. 9,000 × 100/90 എന്ന് വരുന്നത്. അപ്പം നമുക്ക് 10,000 കിട്ടും. ദെൻ നമുക്ക് പർച്ചേസ് ഉണ്ട്, അതിൽ നിന്ന് ലെസ് റിട്ടേൺ കുറയ്ക്കുക, സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. ക്ലോസ് സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത്ര അടുത്ത് എഴുതി കഴിയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തീരും. പിന്നെ ഉള്ളത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കടക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഐറ്റംസ് എടുത്തത് അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുക. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ്, ക്യാരേജ് 5,500, അഡ്വർടൈസിങ്, റെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഒരു 200 rupees തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്നതാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ബാഡപ്റ്റ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന 600 അതിൻ്റെ കൂട്ടത്തിൽ 5% പ്രൊവിഷൻ കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. സൺഡേ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 20,000, 20,000 5% എന്ന് 10,000. അപ്പോൾ നമുക്ക് ടോട്ടൽ 1,600. അതുപോലെ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നെ വീണ്ടും ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് 700 ഓൾഡ് പ്രൊവിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇത്രയും ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ബാഡപ്റ്റ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ബാഡപ്റ്റ് എടുത്തെഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ വർഷത്തെ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യുക, ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ലെസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക്
900 ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് 2% ഡിസ്കൗണ്ട് എമൗണ്ട് പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഡെപ്റ്റേഴ്സിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെപ്റ്റേഴ്സിൽ നിന്നും 20,000 ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ വർഷത്തെ പ്രൊവിഷൻ ലെസ് ചെയ്തതിന് ശേഷം വേണം ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അതിനുശേഷം കിട്ടുന്ന എമൗണ്ട് 20,000 - 1,000 എന്ന് പറയുമ്പോൾ 19,000. 19,000 2% ആണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആയിട്ട് 380 കിട്ടിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഡിപ്രിസിയേഷൻ പറഞ്ഞിരിക്കുന്നത് 20%. ഡെലിവറി വാനൊരു 20% ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% നമ്മുടെ ക്യാപിറ്റലിന് കണ്ടുപിടിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഡ്രോയിങ്സിന് നമ്മൾ 5% കണ്ടുപിടിക്കുക, അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 9,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 9,000 എന്ന് പറയുന്നത് ഓൺലി 90% ആവുന്നുള്ളൂ. 10% അണ്ടർ കാസ്റ്റ് ചെയ്തേക്കണം. അപ്പം നമ്മൾ 10% കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 10,000 നമുക്ക് ഫുൾ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, പി ആൻഡ് എൽ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലും കൂടി നമ്മൾ പറഞ്ഞ് തീർത്തില്ലായിരുന്നു. അപ്പോൾ റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെൻറ്റ് നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ്, നമുക്ക് ഇൻകം ആയിട്ട് വന്നിരിക്കുകയാണ് റെൻറ്റ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് റെൻറ്റ് റിസീവ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഒരു 500. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിൻ്റെ കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടി നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ദെൻ അടുത്ത് വന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലോട്ട് കടക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് വരുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് നമ്മൾ കുറച്ച് കാണിക്കാം. ലോൺ പറഞ്ഞിട്ടുണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ദെൻ ക്യാപിറ്റൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അണ്ടർ വാലുവേഷൻ, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാലുവേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിൽ കൂടുതൽ ആഡ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു, എത്രയാണ് അണ്ടർ വാല്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 9,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആക്ച്വൽ എമൗണ്ട് 10,000 ആണ്. അപ്പോൾ ശരിക്കും അണ്ടർ വാല്യൂ ചെയ്തേക്കുന്നത് 1,000 ആണ്. ആ 1,000 ആണ് നമുക്കിവിടെ ക്യാപിറ്റലിൻ്റെ കൂടുതൽ അണ്ടർ കാസ്റ്റ് എമൗണ്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റ്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ക്യാപിറ്റൽ ഫിഗറിലോട്ട് എത്തുന്നത്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ലെസ് ചെയ്യാനുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. അസറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസസ് സ്റ്റോക്ക്, അതൊക്കെ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഡെപ്റ്റേഴ്സ് എന്ന് 20,000 ആണ്. നമുക്ക് ഈ വർഷത്തെ പ്രൊവിഷൻ ലെസ് ചെയ്യണം. അതിനുശേഷം ഈ വർഷത്തെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ടും നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുക. പിന്നെ ബിൽസ് റിസീവുള്ള, ഡെലിവറി വാൻ എന്നുള്ളത് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് കാണിക്കുക. ദെൻ ലാസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഫുൾ എമൗണ്ട് കാണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അണ്ടർ വാലുവേഷൻ വരുമ്പോഴുള്ള ഫിഗർ. ഇനിയിപ്പോൾ ഓവർ വാലുവേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഓവർ വാല്യൂ ചെയ്തേക്കുന്ന ഫിഗർ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ലെസ് ചെയ്യുക. അതുപോലെ ഇവിടെയും വരുമ്പോഴത്തേനും ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും നമ്മളത് ബാലൻസ് ഷീറ്റിലും ലെസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. ഈ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിലെ മാനേജർക്ക് നമ്മൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരെ നമ്മൾ ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് എഴുതി നെറ്റ് പ്രോഫിറ്റ് വരെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ മാനേജർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് ഈ കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്മീഷൻ കൊടുക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാകാം ഈ ഒരു കമ്മീഷൻ കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് എടുത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഈ ഒരു എമൗണ്ട് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു പെർസെൻറ്റേജ് കൊടുക്കും. അപ്പോൾ രണ്ട് രീതി കൊടുക്കാം, ബിഫോർ ഓർ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആഫ്റ്റർ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് മുമ്പ് തന്നെ കമ്മീഷൻ ഒരു പെർസെൻറ്റേജ് ഇട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നും നമ്മളോടിപ്പോൾ ബിഫോർ എന്നോ ആഫ്റ്റർ എന്നോ ഒന്നും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ബിഫോർ ചാർജിങ്, അതായത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം കമ്മീഷൻ ഇല്ലാതെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ കമ്മീഷൻ എമൗണ്ട് കാണിക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി രണ്ട് ഇക്വേഷൻ ഉണ്ട്, അത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. ഒരു പ്രോബ്ലം വഴിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കമ്മീഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആൻഡ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ, നെറ്റ് പ്രോഫിറ്റ് കമ്മീഷൻ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ ബിഫോർ ചാർജിങ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മീഷൻ കാണിക്കാതെ തന്നെ നമ്മൾ
നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് കമ്മീഷൻ കൊടുക്കുന്നതെന്നുള്ള ഇക്വേഷനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ്. പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ്. അത് എളുപ്പമുള്ളതാണ്. പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് കമ്മീഷൻ കൊടുക്കുന്നതെന്നുള്ളത് കാണിക്കുക, ഡിവൈഡ് ബൈ ഹൺഡ്രഡ്. ഇനി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ, ദ എമൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ്. പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ ചാർജ് ചെയ്തതിന് ശേഷമാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഇക്വേഷൻ വരുന്നിങ്ങനെയാണ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു എത്രയാണ് റേറ്റ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് റേറ്റ്. ഇപ്പോൾ 5% ആണ് കമ്മീഷൻ എങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 5 ÷ 100 + 5 105 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ബിഫോർ ചാർജിങ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ റേറ്റ് മാത്രം, നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 10% ആണെങ്കിൽ 10 ÷ 100 എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ, നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കമ്മീഷൻ കൊടുത്തതിന് ശേഷമാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെയാണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലം വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത വേറൊരു കാര്യമുള്ളത് ലോസ് ഓഫ് ഗുഡ്സ്. അടുത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്. അപ്പോൾ ഇത് ഒരു ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്ലെയിം തരുവാണെങ്കിൽ, ക്ലെയിം തരുന്നില്ല എങ്കിൽ, ഇങ്ങനെയൊക്കെ ഒരു ആക്സിഡൻറ്റ് വഴി നമ്മുടെ ഗുഡ്സ് എന്തെങ്കിലും ബൈ ഫയറോ ബൈ തെഫ്റ്റോ ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് എങ്ങനെയെങ്കിലും ലോസായി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്ലെയിം കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബ്നോർമൽ ലോസാണ്, ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ ബൈ ഫയർ, അല്ലെങ്കിൽ ബൈ തെഫ്റ്റ്, ബൈ ആക്സിഡൻറ്റ് വഴിയൊക്കെ നമ്മുടെ ഗുഡ്സ് നമുക്ക് എന്താ ലോസ്റ്റായി പോവാണ്. അങ്ങനെ വരുമ്പോൾ വന്നിരിക്കുന്ന മൂന്ന് രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോക്ക് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ ഓർ ആക്സിഡൻ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പർച്ചേസ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു നോ ദ നോർമൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഫോർ ദി പീരീഡ്. ദ എൻ്റയർ എമൗണ്ട് ഓഫ് ലോസ് ഓഫ് സ്റ്റോക്ക് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇഫ് നോ ക്ലെയിം ഈസ് റിസീവബിൾ ഫ്രം ഇൻഷുറൻസ് കമ്പനി. അപ്പം നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം നമുക്കിങ്ങനെ ഗുഡ്സ് ലോസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ഒന്നും, അതായത് നമ്മൾ ഇൻഷുർ ഒന്നും ചെയ്യാത്ത ഗുഡ്സ് ആണെങ്കിൽ, നമുക്ക് ക്ലെയിം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എത്രയാണോ എമൗണ്ട് ലോസായി പോയത് ആ എമൗണ്ടിനെ പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ എത്രയാണോ എമൗണ്ട് സ്റ്റോക്ക് ഡിസ്ട്രോയ്ഡ് ആയിപ്പോയത് അത് ട്രേഡിംഗ് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അതുപോലെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ നമ്മുടെ ടോട്ടൽ ലോസായിട്ട് പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്, ക്ലെയിം ഒന്നും കിട്ടുന്നില്ല എങ്കിൽ. ഇനി ഇഫ് ദ ലോസ് ഈസ് ഫുള്ളി കവേർഡ് ബൈ ഇൻഷുറൻസ് നോ പോർഷൻ ഓഫ് ലോസ് ഈസ് ഡെബിറ്റിംഗ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദ എമൗണ്ട് ഡ്യൂ ബൈ ഇൻഷുറൻസ് കമ്പനി ഈസ് ഷോൺ ആസ് ആൻ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക് ലോസായി പോയ എമൗണ്ട് മൊത്തം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടായിരുന്നെങ്കിൽ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരാമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ഒന്നും ചെയ്തില്ല, ഇൻഷുറൻസ് കമ്പനി എത്ര രൂപയാണ് തരുന്നത് ഫുൾ എമൗണ്ടും തരും, ആ ഫുൾ എമൗണ്ടിനെ നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്ലെയിം കിട്ടുന്നതായിട്ട് അസറ്റ് സൈഡിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഇൻഷുറൻസ് കമ്പനി എഗ്രീസ് ടു പേ ഓൺലി എ പാർട്ട് ഓഫ് ദി ലോസ് ദ പോർഷൻ ഓഫ് ലോസ് നോട്ട് കവേർഡ് ബൈ ഇൻഷുറൻസ് ഇസ് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് ദ എമൗണ്ട് ഡ്യൂ ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഷോൺ ആസ് ആൻ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു 1000 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, 500 രൂപ ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞു, 500 രൂപ തരത്തില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് തരാമെന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക, 500 രൂപ തരത്തില്ല, നമുക്ക് ലോസായി പോയ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. എന്തായാലും നമ്മൾ ലോസായി പോകുന്നത് ഈ മൂന്ന് സിറ്റുവേഷനിലും ലോസായി പോകുന്ന എൻ്റയർ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചായിരിക്കും ബാക്കി ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഈ മൂന്ന് സിറ്റുവേഷനിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാന്നുള്ളത് ഓക്കെയാണ്. ദെൻ നമുക്കൊരു എമൗണ്ട് പോലും ഇൻഷുറൻസ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ആ എമൗണ്ട് മൊത്തം പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഇനി ഫുൾ എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പി ആൻഡ് എൽ അക്കൗണ്ടിലോട്ട് നോക്കേണ്ട കാര്യമില്ല, എമൗണ്ട് കിട്ടുന്നതിന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി ഹാഫ് പോർഷനെ കിട്ടുന്നുള്ളെങ്കിൽ കിട്ടുന്ന എമൗണ്ടിനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു അസറ്റ് സൈഡിൽ, കിട്ടാത്ത എമൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ, ഇതും നിങ്ങൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതുന്ന കൂട്ടത്തിൽ എഴുതിക്കണം. ഓക്കെ, എൻ്റെ ജേണൽ എൻട്രീസും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ജേണൽ എൻട്രിയും കൂടി നോക്കണം. ഞാൻ പറയാൻ പോകുന്നത് ഇല്ലസ്ട്രേഷൻ 15 ആണ് ഇനി പറയാൻ പോകുന്നത്.
ഇല്ലുസ്ട്രേഷൻ 15 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ മാനേജേഴ്സ് കമ്മീഷൻ അതുപോലെ ഈ ഗുഡ്സ് ലോസ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റും വന്നിരിക്കുന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ്. അപ്പോൾ ഇത് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇവിടെ നമുക്ക് നോർമൽ തന്നിരിക്കുന്നുള്ള തന്നെ ക്യാപിറ്റൽ ഗുഡ്വിൽ, ക്യാഷ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, അതുപോലെ ബാഡപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റും തന്നിട്ടുണ്ട്. ക്യാരേജിന് സാലറി, റെൻറ്റ്, ഡെപ്റ്റീസ്, ക്രെഡിറ്റേഴ്സ്, അതുപോലെ സെയിൽസ്, ജനറൽ എക്സ്പെൻസ്, പ്രിൻറ്റിങ് അസോസിയേഷൻ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് സ്റ്റോക്ക് 47,000 രൂപ, ഡിപ്രീസിയേഷൻ 10% ഫർണിച്ചറിനുണ്ട്, അതുപോലെയുള്ളത് പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് 2,000 രൂപ, ഈ വർഷം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നുള്ളത് 2,000 രൂപ വരെയുള്ള ഗുഡ്സ് ലോസ് ബൈ ഫയർ ആൻഡ് നത്തിങ് ഈസ് റിക്കവറബിൾ ഫ്രം ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. മാനേജർ സെൻഡേറ്റഡ് ടു ഗെറ്റ് എ കമ്മീഷൻ ഓഫ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ മാനേജേഴ്സ് കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയതുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. മാനേജർക്ക് 10% നെറ്റ് പ്രോഫിറ്റിന്മേൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമ്മളോട് അങ്ങനെ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ എന്നൊന്നും പറയാത്ത സ്ഥിതിക്ക്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ബിഫോർ ചാർജിങ് കമ്മീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ബിഫോർ ചാർജിങ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ സാധാ രീതിയിൽ നമ്മൾ റേറ്റ് ഇട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമ്മളതിൻ്റെ സൊല്യൂഷനിലോട്ട് വരുമ്പോഴത്തേനും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഓവർ കാസ്റ്റ് ബൈ 10%. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 44,000 ആണ്, അത് 10% ഓവർ കാസ്റ്റ് ചെയ്തേക്കുവാണ്. ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് 44,000 ഇല്ല, 10% കൂടി എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ 44,000 എന്ന് പറയുന്നത് 110% വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100% എന്ന് പറയുന്നതാണ് ആക്ച്വൽ വരിക, ഇവിടെ ഒരു 10% എക്സ്ട്രാ വന്നിരിക്കുന്നത്. അപ്പോൾ 110% വന്നിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് ചെയ്തേക്കുന്നതുപോലെ തന്നെ ഒറിജിനൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് 100 ÷ 110 ചെയ്യുമ്പോൾ നമുക്ക് 40,000 കിട്ടും. അപ്പോൾ 40,000 ഒറിജിനൽ ആയിട്ടുള്ള എമൗണ്ട്, 4,000 രൂപ 44,000 എന്ന് പറഞ്ഞ ഓവർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പർച്ചേസ്, സെയിൽസ്, ക്ലോസ് സ്റ്റോക്ക് ഇതിലൊന്നും നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. ക്യാരേജിന് ഇത്രയും കാര്യങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ഗുഡ്സ് ലോസ്ഡ് ബൈ ഫയർ. അപ്പം ഗുഡ്സ് എത്ര രൂപയ്ക്ക് ലോസ് ആയി പോയാലും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 2,000 രൂപയുടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ 2,000 എന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. ഇത്ര ഐറ്റം ഉള്ളു. അപ്പം എങ്ങനെയായാലും ലോസായി വരുന്ന എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. എത്ര രൂപ ഫയർ വഴി അല്ലെങ്കിൽ ആക്സിഡൻ്റ് വഴി ലോസായി പോയിട്ടുണ്ടോ ആ ഗുഡ്സിൻ്റെ എമൗണ്ട് മസ്റ്റായിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി നമ്മുടെ P&L അക്കൗണ്ടിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് സാലറീസ്, റെൻറ്റ്, പ്രിൻറ്റിങ് സ്റ്റേഷനറി, ജനറൽ എക്സ്പെൻസ്, പിന്നെ ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന് 10%. പിന്നെ ഉള്ളത് ബാഡപ്റ്റിൻ്റെ കാര്യം, നമുക്ക് ട്രയൽ ബാലൻസിലോട്ട് ബാഡപ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഈ വർഷം നമ്മൾ പ്രൊവിഷൻ മാറ്റിവെച്ചിട്ടുണ്ട് 2,000. അപ്പോൾ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം. ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് 7,000 ആണ്. ആ 7,000 നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാഡപ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ. ഇവിടെ P&L അക്കൗണ്ടിൽ ഫുൾ എമൗണ്ട് കാണിച്ചിരിക്കുക. കാരണം എന്താ, നമുക്കൊരു എമൗണ്ട് പോലും ബാക്കി കിട്ടുന്നില്ല. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഒരു എമൗണ്ട് പോലും ക്ലെയിം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എൻ്റയർ ലോസിനെ നമ്മൾ P&L അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ക്ലെയിം കിട്ടുമായിരുന്നെങ്കിൽ ക്ലെയിം കിട്ടുന്നത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിച്ചാൽ മതിയായിരുന്നു ബാലൻസ് ഷീറ്റിൽ. ഇവിടെ നമുക്ക് നത്തിങ് ഈസ് റിക്കവറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് 2,000 രൂപ ലോസ് ആയിപ്പോയത് ഫുൾ നമ്മൾ P&L അക്കൗണ്ടിലും ഡെബിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും സാധാരണ രീതിയിൽ ഡെബിറ്റ് സൈഡ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളവരാണ് നമ്മുടെ മാനേജേഴ്സ് കമ്മീഷനാണ് നോക്കുന്നത്. മാനേജേഴ്സ് കമ്മീഷൻ നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും സാധാരണ രീതിയിൽ ചെയ്യുന്നവരെ നമ്മൾ ചെയ്യുക. മാനേജേഴ്സ് കമ്മീഷൻ കൊടുക്കുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി നോർമൽ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് അതുപോലെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ആ രീതിയിൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വരുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 41,000 കിട്ടും. അതായത് മാനേജേഴ്സ് കമ്മീഷൻ ഇപ്പോൾ കൊടുക്കരുത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് കണ്ടുപിടിക്കാം. ആ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ നേരെ എടുത്തെഴുതരുത്. നമ്മുടെ ബുക്കിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കുക. ഇവിടെ നമുക്കിപ്പം വരികയാണെങ്കിൽ 41,000 കിട്ടും. ഈ 41,000 ത്തിൻ്റെ 10% വേണം നമ്മൾ
എന്ത് കൊടുക്കാൻ, മാനേജറിൻ്റെ കമ്മീഷനായിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ എന്ന് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ബിഫോർ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് 41,000 കിട്ടും. 41,000 ഇൻറ്റു 10% എന്ന് പറയുന്നത് 4,100. ആ ഒരു മാനേജേഴ്സ് കമ്മീഷൻ കൂടി എടുത്തെഴുത്. ഇനി എഗെയിൻ നമ്മൾ സാധാ രീതി ചെയ്യുന്നവരെ തന്നെ ഈ 4,100 കൂടി ചേർത്തിട്ടുള്ളതാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാനേജേഴ്സ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. മാനേജേഴ്സ് കമ്മീഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോർമൽ എഴുതാനുള്ള എല്ലാ ഐറ്റവും എഴുതുക. ഡെബിറ്റുള്ള ഐറ്റം എല്ലാം എഴുതുക, ക്രെഡിറ്റുള്ള ഐറ്റം എല്ലാം എഴുതുക. എന്നിട്ട് സാധാരണ രീതിയിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ ബാലൻസ് ചെയ്തേക്കുന്ന എമൗണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ സൈഡിൽ എഴുതരുത്. നമ്മളത് എവിടെയെങ്കിലും മാറ്റി എഴുതിയതിന് ശേഷം അതിൽ നിന്നും മാനേജേഴ്സിൻ്റെ പ്രോഫിറ്റ് എത്രയാണോ, മാനേജേഴ്സിൻ്റെ കമ്മീഷൻ എത്രയാണോ ആ കമ്മീഷൻ നമ്മൾ കൊടുക്കുക. 10 അല്ലെങ്കിൽ 12% എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കമ്മീഷൻ നമ്മൾ ആ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ മാനേജേഴ്സ് കമ്മീഷൻ കൂടി ഉൾപ്പെടുത്തി പുതുതായിട്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടിട്ട് ആ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് വരുമ്പോൾ ബാലൻസ് ഷീറ്റിൽ മാനേജേഴ്സ് കമ്മീഷൻ്റെ കാര്യം നമ്മൾ അസറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ആദ്യം ലയബിലിറ്റി സൈഡിൽ കാണിച്ചിരിക്കുന്നു. പിന്നെ ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ക്യാപിറ്റലിൽ നിന്ന് നമുക്കൊരു ഓവർ കാസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഓപ്പൺ സ്റ്റോക്ക് ഓവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓവർ കാസ്റ്റായിട്ട് വന്നിരിക്കുന്ന 4,000 ആണ്. അതായത് 44,000 ആണ് തുക തന്നിരിക്കുന്നത്. ആക്ച്വൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 40,000 ഉള്ളൂ. രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിട്ടുള്ള 4,000 നമുക്ക് ഓവർ കാസ്റ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളത് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്തേക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഓവർ കാസ്റ്റ് എന്നുള്ളത്. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. അസറ്റ് സൈഡിൽ വരുമ്പോൾ ക്യാഷ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ന്യൂ പ്രൊവിഷൻ മാത്രം കുറച്ചിട്ടുള്ളത് കാണിക്കുക. ഫർണിച്ചറിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റും ഗുഡ്വില്ലും കാണിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാനേജേഴ്സ് കമ്മീഷനാണ് നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാലുവേഷൻ അല്ലെങ്കിൽ അണ്ടർ വാലുവേഷൻ, ഇത് രണ്ടൊന്നും ശ്രദ്ധിച്ചിരിക്കണം. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന പ്രോബ്ലം, അറിയാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ്. പിന്നെ ആ ഗുഡ്സ് ലോസ് ബൈ ഫയർ എന്നുള്ളത്, അത് 3 എണ്ണം കറക്റ്റായിട്ട് ഓർത്തിരുന്നാൽ മതി. 3 സിറ്റുവേഷൻ എങ്ങനെയെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഇലുസ്ട്രേഷൻ 16. ഇലുസ്ട്രേഷൻ 16 ഞാൻ മൊത്തം വായിച്ച് പറയുന്നില്ല. നമുക്കിതിനകത്തും മാനേജേഴ്സ് കമ്മീഷൻ വരുന്നുണ്ട്. ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ ആ ഒരു മോഡൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ മാനേജേഴ്സ് കമ്മീഷൻ മാത്രം, അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഗുഡ്സ് ലോസ് ബൈ ഫെയറും, ഇത് രണ്ടും മാത്രം ഞാനൊന്ന് പറയാം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ രീതി ചെയ്ത് വന്ന, ഇപ്പോൾ നമ്മൾ കുറേയധികം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു, ആ മോഡൽ പ്രോബ്ലം തന്നെയാണ് ഇതും വരുന്നത്. ഈ പ്രോബ്ലത്തിൽ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യമാണ് 65,000 പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ₹3,000 വാല്യൂലുള്ള ഗുഡ്സ് നമുക്ക് ലോസ് ബൈ ഫയർ ആൻഡ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് എ ക്ലെയിം ഓഫ് 2,400. അപ്പം 3,000 rupees എമൗണ്ട് അല്ല വാല്യൂ ഉള്ള സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസായി പോയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇൻഷുറൻസ് കമ്പനി അതിൽ 2,400 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന എമൗണ്ടാണ് വരുന്നുള്ളൂ. പിന്നെയുള്ളത് മാനേജേഴ്സ് കമ്മീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. മാനേജേഴ്സ് കമ്മീഷൻ നിന്ന് 5% ആണ്. പക്ഷേ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ സാലറിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് സാലറീസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ദാറ്റ് ഫോർ ജൂൺ ഹാസ് നോട്ട് ബീൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. സാലറിയുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 11,000 ആണ്. അപ്പോൾ 11,000 എന്ന് പറയുമ്പം ടോട്ടൽ ഒരു വർഷത്തെ സാലറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് തരാനുള്ള ഒരു മാസത്തെ സാലറിയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ ലെസ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് നമുക്ക് നോക്കിയറിയാം 11,000 ആണ് സാലറി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 11,000 എന്ന് പറയുന്നത് എത്രയാ, 11 മാസത്തിലേ ഉള്ളൂ. നമുക്ക് ജൂൺ മാസത്തിലേ കൊടുത്തിട്ടില്ല. അപ്പോൾ 11 മാസത്തിലേ എന്ന് പറയുമ്പോൾ 11,000 എന്ന് പറയുമ്പോൾ ഒരു മാസം 1,000 രൂപ വെച്ചാണ്. നമുക്ക് നോർമൽ ഒരു ഐക്ക് വെച്ചിട്ട് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. 12 മാസത്തെ ഉണ്ടായിരുന്നെങ്കിൽ 12,000 ആകുമായിരുന്നു. അപ്പോൾ 11 മാസത്തെ ഉള്ളൂ, അതുകൊണ്ടാണ് 11,000 കൊടുത്തേക്കുന്നത്. ജൂണിലെ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 11,000 കൊടുത്തിൽ ജൂണിലെ 1,000 രൂപയും കൂടി ആഡ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഗുഡ്സ് ലോസ് ബൈ ഫയറിൻ്റെ എങ്ങനെയാണ് വരുന്നത്. ലോസ് ബൈ ഫയർ 3,000 ആണ്. അപ്പോൾ 3,000 ലോസായി പോയത് ഫുൾ എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ് 2,400. അതുപോലെ തന്നെ നമുക്ക് ലോസായി പോയത് എത്രയാണ്, ബാക്കി 600. 3,000 - 2,400 ടോട്ടൽ നമുക്ക് കിട്ടാത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 600 ആണ്. ആ എമൗണ്ട് നമ്മൾ P&L അക്കൗണ്ടിലും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സൈഡിലും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫുൾ എമൗണ്ട് കാണിച്ചിരിക്കുന്നു.
പി ആൻഡ് എൽ അക്കൗണ്ടിൽ ലോസായി പോയിട്ടുള്ള എമൗണ്ട് മാത്രം കാണിച്ചിരിക്കുന്നു. ദൻ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്ന എമൗണ്ട് കാണിച്ചിരിക്കുന്നു. ഇനി അടുത്ത മാനേജറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഒരു ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ എന്നുള്ള ആ ഒരു ഇക്വേഷൻ എങ്ങനെയായിരുന്നു, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ആണോ കമ്മീഷൻ ഡിവൈഡ് ബൈ 100 പ്ലസ് ആ പെർസെൻറ്റേജ് ആയിരുന്നു. ഇവിടെ 5% ആണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 5 എങ്ങനെ വരും, നമ്മൾ സാധാരണ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 5 ÷ 105 ആണ് വരുന്നത്. അങ്ങനെ നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കുക, ദെൻ എഗെയിൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ മോഡൽ പ്രോബ്ലം ഇനി അടുത്ത ഇല്ലുസ്ട്രേഷൻ 17 ഞാൻ പറയുന്നില്ല, ഇല്ലുസ്ട്രേഷൻ 17 നിങ്ങൾ തന്നെ വായിച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ മോഡൽ പ്രോബ്ലംസ് കൂടുതൽ കൂടുതൽ വർക്കൗട്ട് ചെയ്താലാണ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രാക്ടിക്കൽ പ്രോബ്ലം 9th പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് 16, 17 ചെയ്യാനായിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങളൊന്ന് 9th പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക, അതിന് ശേഷം നമുക്ക് ബാക്കി പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലോട്ട് കടക്കാം. 9th പറഞ്ഞിരിക്കുന്നത് മാനേജറിൻ്റെ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി കൂടുതൽ ഇല്ലുസ്ട്രേഷൻസും പ്രാക്ടിക്കൽ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.